31 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു ഏകദിന പരമ്പരയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ രോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ ഓപ്പണറുടെ വില ടീം ഇന്ത്യയും ആരാധകരും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഈ പരമ്പരയിൽ ആയിരിക്കും. പ്രത്യേകിച്ച് ഹേറ്റേഴ്സ്, രോഹിത് ശർമ്മയെ എപ്പോഴും ഹേറ്റേഴ്സ് പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഫ്ലാഗ് ട്രാക്ക് ബുള്ളി എന്ന്. അതായത് ഇന്ത്യയിലെ ഫ്ലാഗ് ട്രാക്കിൽ മാത്രം ഫോം ആകുന്നവൻ എന്ന്, ശ്രീലങ്കയ്ക്കും വിൻഡീസിനുമെതിരെ റെക്കോർഡുകൾ തീർക്കുന്നവൻ എന്ന പരിഹാസം ശരിയാണ്. ഈ ടീമുകൾക്കെതിരെ രോഹിത് റെക്കോർഡുകൾ തീർത്തിട്ടുണ്ട്, മറ്റേറെക്കാളും ഇവർക്കെതിരെ ഡോമിനേറ്റ് ചെയ്തിട്ടും ഉണ്ടാകാം. പക്ഷേ അതിനർത്ഥം അയാൾക്ക് കരുത്തന്മാരെ അവരുടെ നാട്ടിൽ ചെന്ന് നേരിടാൻ അറിയില്ല എന്നല്ല. ഇന്ത്യൻ ടീം വിദേശത്തെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളത് ഒരുപക്ഷെ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ആയിരിക്കും. ഓസീസിലും കിവീസിലും സൗത്ത് ആഫ്രിക്കയിലും നേടിയ ബൈലാറ്ററൽ സീരീസ് വിജയങ്ങൾ ഉൾപ്പെടെ പല റെക്കോർഡുകളും ഈ കാലയളവിൽ ഇന്ത്യ നേടിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ രോഹിത്തിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. സേന നേഷൻസ് എന്ന് ക്രിക്കറ്റിൽ വിളിക്കപ്പെടുന്ന സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾക്ക് എന്നും തലവേദന സൃഷ്ടിക്കുന്ന പിച്ചുകളാണ് ഈ 4 രാജ്യത്തെയും. ഈ 4 രാജ്യങ്ങളിലെയും 2015 ശേഷമുള്ള ഇന്ത്യയുടെ പ്രകടനം എടുക്കുക. 2015 ശേഷം 45 മത്സരങ്ങൾ ഇന്ത്യ രോഹിത്തിനൊപ്പം ഈ രാജ്യങ്ങളിൽ കളിച്ചു. അതായത് രോഹിത് ടീമിൽ ഉണ്ടായിരുന്ന 45 മത്സരങ്ങൾ, അതിൽ 30 മത്സരത്തിലും ഇന്ത്യ ജയിച്ചു. ഇനി രോഹിത്തിൻ്റെ അസാന്നിധ്യത്തിൽ നോക്കാം. രോഹിത് ഇല്ലാതെ ഇന്ത്യ 2015 ശേഷം 6 മത്സരങ്ങൾ ഈ രാജ്യങ്ങളിൽ കളിച്ചു. ഇതിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും ഇന്ത്യ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ 5 മത്സരത്തിൽ തോൽക്കുകയും ഒരെണ്ണം നോ റിസൾട്ടുമായിരുന്നു. 45 മത്സരങ്ങളിൽ നിന്നും 63.47 എന്ന ഉയർന്ന ശരാശരിയിൽ 2539 റൺസാണ് ഹിറ്റ്മാൻ അടിച്ചു കൂട്ടിയത്. അതും 92.69 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ. രോഹിത് ഫ്ലാഗ് ട്രാക്കിൽ മാത്രം കളിക്കുന്നവൻ ആണെന്ന് ഇപ്പോഴും വിമർശിക്കുന്നവർ ഈ കണക്കുകൾ കേൾക്കുന്നത് നല്ലതായിരിക്കും. ബാറ്റിങ്ങിൽ മാത്രമല്ല, വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഫീൽഡിലും മികച്ച ഡിസിഷൻസ് എടുത്ത് കോഹ്ലിയെ സഹായിക്കാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട്. കിബീസിനെതിരെയുള്ള പരാജയ കാരണം തിരഞ്ഞ് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. പ്രധാന കാരണം രോഹിത്തിൻ്റെ അസാന്നിധ്യം തന്നെ. രോഹിത് ഇന്ത്യൻ ടീമിന് വിദേശത്ത് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഒരു പരാജയം വേണ്ടി വന്നു എന്ന് മാത്രം.